നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ വൺ ആണ്. ചാപ്റ്റർ നമ്പർ 11 എക്സാമ്പിൾ വൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇത് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ഓഫ് ആംഗിൾ 30 ഡിഗ്രി. ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി കറസ്പോണ്ടിങ് മേജർ സെക്ടർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഫിഗറിനകത്തുനിന്ന് സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൈനർ സെക്ടറിൻ്റെ ഏരിയ നമുക്കിവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്ടർ എന്താണെന്ന് എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ. രണ്ട് റേഡിയസുകൾക്കും മൈനർ ആർക്കിനും ഇടയ്ക്കുള്ള പോർഷൻ, ബിറ്റ്വീൻ വരുന്ന ഈ പോർഷനെയാണ് നമ്മൾ മൈനർ സെക്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് റേഡിയസുകൾക്കും മേജർ ആർക്കിനും ബിറ്റ്വീൻ വരുന്ന പോർഷനെയാണ് നമ്മൾ മേജർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഏരിയ ഇവിടെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സെക്ടർ ഈസ് ഈക്വൽ ടു വെറും സെക്ടർ എന്ന് പറയുവാണെങ്കിൽ അത് മൈനർ സെക്ടർ ആയിരിക്കും കേട്ടോ. എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അപ്പോൾ ഏരിയയാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. ആംഗിൾ ഈസ് തീറ്റ. അപ്പോൾ തീറ്റ നമുക്കിവിടെ എത്രയാണോ ആംഗിൾ തന്നിരിക്കുന്നത് അതായിരിക്കും കേട്ടോ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇസ് ഈക്വൽ ടു തീറ്റ എത്രയാണ്? 30 ഡിഗ്രി ബൈ 360 ഇൻറ്റു. ഇനി പൈ നമുക്കിവിടെ 3.14 എന്ന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 3.14 എഴുതുന്നു. ഇനി ആർ റേഡിയസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ 4 സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ 4 × 4 എന്ന് എഴുതുന്നു. 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. 0 × 0 കട്ട് ചെയ്തു, 3 ഉം 36 ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് 12 എന്ന് കിട്ടും. ഇനി 4 ഉം 12 ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു എന്ത് വരും? 3.14 × 4. 4 × 4 = 16. 4 × 5 = 4 × 3 = 12. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 12.56 ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു 3 ഉണ്ട്, ആ 3 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതെത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 12.56 ഡിവൈഡഡ് ബൈ 3. 4 × 3 = 12. 0, അടുത്തത് 5 ഇറക്കി എഴുതി. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. 1 3 26 8 24 2 ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് 4.18 എന്ന് കിട്ടി. വേണേൽ ഇവിടെ 0 ഇട്ടിട്ട് ബാക്കിയും കൂടെ ചെയ്ത് നോക്കാം. 6 6 3 = 18 2. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്കിവിടെ വാല്യൂ എന്തെഴുതാം? 4.1. ഇവിടെ 8 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഈ 8 കൂടെ 1 കൂടെ ആഡ് ചെയ്ത് നമുക്ക് 4.19 എന്ന് നമുക്ക് എഴുതാം. 19 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് അപ്രോക്സിമേറ്റ്ലി ആണ്, നമുക്ക് കറക്റ്റ് അല്ല കിട്ടിയത്. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ 8 9 ആക്കി എഴുതിയതാണ്. 4.19 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ നമുക്ക് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് മേജർ സെക്ടർ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് മേജർ സെക്ടർ ഈസ് ഈക്വൽ ടു, നമുക്ക് മേജർ സെക്ടറിൻ്റെ ഏരിയ രണ്ട് മെതേഡിൽ കണ്ടുപിടിക്കാമെന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സർക്കിളിൻ്റെ മൊത്തം ഏരിയയിൽ നിന്ന് മേജർ സെക്ടർ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത്, ഏതായിരുന്നു ഇക്വേഷൻ? 360 − θ / 360 × πr² ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെതേഡി കണ്ടുപിടിക്കാം. ഏത് മെതേഡി കണ്ടുപിടിച്ചാലും ആൻസർ സെയിം തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഓൾറെഡി ഏരിയ ഓഫ് സെക്ടർ നമുക്കിവിടെ മൈനർ സെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് പൈ ആർ സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് മൈനർ സെക്ടർ കണ്ടുപിടിക്കുന്നതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 360 − θ / 360 × πr² ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൈ ആർ സ്ക്വയർ മൈനസ്
ഏരിയ ഓഫ് മൈനർ സെക്ടർ ഇസ് ഇക്വൽ ടു പൈ എന്താണ് 3.14 ഇൻറ്റു ആർ സ്ക്വയർ ആർ ഈസ് 4 4 സ്ക്വയർ ഈസ് 16 മൈനസ് ഏരിയ ഓഫ് മൈനർ സെക്ടർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 4.19 ഇസ് ഇക്വൽ ടു ഇത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 1 4 ഇൻറ്റു 16 24 2 8 18 4 1 3 4 12 8 9 10 3 4 5 5 0 2 4 എന്ന് കിട്ടി. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു മൈനസ് 4.19. അപ്പോൾ 50.24 നിന്ന് 4.19 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1 ആയിട്ട് ഇവിടെ 14 ആവും. 14 മൈനസ് 9 ഈസ് 5 0 ഇവിടെ 4 ആകും. ഇവിടെ 10 ആകും. 10 മൈനസ് 4 ഈസ് 6 46.05 എന്ന് കിട്ടും. അപ്പോൾ 46.05 സീറോ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഡിജിറ്റ് 5 ഓ ഗ്രേറ്റർ ദാൻ 5 ഓ ആണെങ്കിൽ നമുക്ക് ഈ ബാക്കിലുള്ള ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ 46.05 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 46.1 എന്ന് എഴുതാം. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ 360 മൈനസ് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്താലും നമുക്ക് ഈ സെയിം ആൻസർ തന്നെ കിട്ടും. ഇവിടെ ഓൾറെഡി നമ്മൾ മൈനർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി അടുത്തതുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.